ഹായ് കൂട്ടുകാരെ, കിസുവി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. അതിനുവേണ്ടി ഞണ്ട് ക്ലീൻ ചെയ്ത് കഴുകി ഇവിടെ റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഉരുളി അടുപ്പേ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉലുവായും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പേസ്റ്റിനേക്കാളും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി അത് ഒന്ന് വഴണ്ട് വരുന്നിടം വരെ അത് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കീറിയിടും. ഇനി കുറച്ച് കൊച്ചുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സബോള യൂസ് ചെയ്യേണ്ടവർക്ക് സബോളയാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടേയിരിക്കണം. കുറച്ച് പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഏകദേശം ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരക പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലിട്ട് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടി നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് ആ മസാലകളൊക്കെ ഒന്ന് നല്ലതായിട്ട് അതിലേക്ക് യോജിപ്പിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം നമുക്ക് 1 മിനിറ്റ് അത് അടച്ചു വെക്കാം. ഞണ്ടിന് ശകലം വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം 1 മിനിറ്റ് നമുക്കത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഞണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി അത് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ.
ഒന്നുകൂടെ ഒന്ന് നമുക്കത് ഇളക്കി കൊടുക്കാം. ഒരു അഞ്ചാറ് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കും. ഇനി നമുക്കത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി അടച്ച് വയ്ക്കാതെ കുറച്ച് നേരം അതിൻ്റെ വെള്ളം പറ്റാൻ വേണ്ടി തുറന്ന് വെച്ച് തന്നെ വേവിക്കുക. ഏകദേശം ഞണ്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഞണ്ട് റോസ്റ്റ് ആയതുകൊണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളമെല്ലാം ഇവിടെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.